നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ലോക്ക്ഡൗണിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ കാലത്തിലൂടെ അല്പം ബുദ്ധിമുട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഉള്ളവർക്കും അവരുടെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് അതിജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കലാകാരന്മാർ ഇപ്പോൾ സിനിമാ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ സീരിയൽ ഷൂട്ടിങ്ങും ഒക്കെ കുറേശ്ശെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും അവരും കലാകാരന്മാരും ഈ ലോക്ക്ഡൌൺ കാലത്ത് അല്പം ഒരു പ്രതിസന്ധിയിലും ഒക്കെ ആയിരുന്നു. അതും നമുക്കറിയാം. കലാകാരന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് പേർ സൂമിലും അങ്ങനെയുള്ള യൂട്യൂബിലും അങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ വളരെ സജീവമായി അവർ അവരുടെ ആ ഒരു കലാപരമായ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കുന്നതും ഒക്കെ നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ കലയെയും ജീവിതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി, ശ്രീ കൃഷ്ണകുമാർ. എത്രയോ കാലങ്ങളായി ദൂരദർശൻ മുതൽ, അതായത് ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ, കേരളത്തിലെ മലയാള ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ ഒരു ചരിത്രം വേണമെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി. ആദ്യകാലങ്ങളിലെ വാർത്താവതാരകനായിരുന്നു, അനൗൺസറായിരുന്നു, അങ്ങനെ തുടങ്ങി. തുടർന്ന് ഇങ്ങോട്ട് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും നമ്മുടെ എല്ലാം, പ്രത്യേകിച്ചും സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ വലിയ ഒരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം അതൊരു കലാകുടുംബം എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ മകൾ കുമാരി അഹാന കൃഷ്ണകുമാർ ചലച്ചിത്ര രംഗത്ത് അഭിനേത്രി എന്ന നിലയ്ക്ക് തൻ്റെ കഴിവ് തെളിയിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഈ സാമൂഹ്യ മാധ്യമ രംഗത്തുമൊക്കെ തന്നെ ആ കുടുംബം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് അല്പം സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ ശ്രീ കൃഷ്ണകുമാർ ഇടപെടുകയും ചെയ്തു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം കൃഷ്ണകുമാറേട്ടാ, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എവിടം വരെയായി ഓണാഘോഷമൊക്കെ, ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? കോവിഡ് ഓണമാണ് നമുക്ക് ഇക്കുറി, എന്നാലും ഓണാഘോഷം മാറ്റിവെക്കാൻ മലയാളിക്ക് പറ്റില്ലല്ലോ. അല്ല, എനിക്ക് അതിനോട് മാറ്റി വെക്കുന്നതിനോട് യോജിപ്പില്ല, കാരണം അങ്ങനെ വലിയ ആഘോഷത്തിന് ഒരു അവസരമില്ല. എങ്കിൽ പോലും ഈ കോവിഡ് ആണ്, ഇതാണ് നേരത്തെ സുദർശൻ പറഞ്ഞൊരു വളരെ സത്യസന്ധമായ കാര്യം വെച്ചാൽ, എല്ലാവരും ഒരേ ലെവലിൽ പോകുന്നൊരു ജീവിത സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം പണമുണ്ടോ പണമില്ലയോ, നമ്മൾ എല്ലാവരുടെയും ജീവിതം ഒരു പ്രത്യേക സ്ഥിതിയിൽ ഒരുപോലെ പോവുകയാണല്ലോ. അപ്പോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാറുണ്ട്, അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ആരും അങ്ങനെ ദുഃഖിച്ച് കരഞ്ഞൊന്നും ഇരിക്കുകയല്ല, കാരണം എല്ലാവരും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു സന്തോഷവും ഒരു കൂടിച്ചേരലൊക്കെ ഒരു കാരണമുള്ള ഒരു അവസരമാണ്. കൂടിച്ചേരാൻ പറ്റുന്നില്ലെങ്കിലും വീട്ടിലെല്ലാവരും ഉണ്ട്, എല്ലാവരുമായിട്ട് കുറച്ച് നല്ല വസ്ത്രം കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സന്തോഷിക്കുന്നതിൽ ഒരു തെറ്റുമുണ്ട് തോന്നില്ല. അതുകൊണ്ട് അവരവരുടെ രീതിയിൽ അവരവർ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഈയിടെ അല്പം സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെ ഒന്ന് പ്രതികരിച്ചു കണ്ടു. അപ്പോൾ ഒരു ഒരു കലാകാരൻ രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ വിഷയങ്ങളിലും ഒക്കെ പ്രതികരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൃഷ്ണമാരട്ടന് എങ്ങനെയാണ് തോന്നിയത്? എന്താണ് ആ ഒരു സാഹചര്യം? പ്രത്യേകിച്ച് ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. ഇപ്പോ രാഷ്ട്രീയം, എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. ചിലരത് പുറത്ത് പ്രകടിപ്പിക്കുന്നു, ചിലര് പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ അധികം പറയുന്ന ഒരാളല്ലായിരുന്നു, വോക്കൽ അല്ലായിരുന്നു അത്തരം കാര്യങ്ങളിൽ. പക്ഷേ ഇതിനൊരു ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവാൻ കാര്യം, എൻ്റെ മകൾ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ നിന്ന് വളരെയധികം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വിഭാഗം ആൾക്കാരാണോ അതോ ഇത് കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു സംഘം ചെയ്തതാണോ എന്തെന്നറിയില്ല, പല തരത്തിൽ നമ്മളെ കുറിച്ച് കുടുംബത്തെ ഡിമീൻ ചെയ്യുന്ന രീതിയിലുള്ള പല ഇതും വന്നു. ഞങ്ങളത് ബാധിച്ചു എന്നല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, 52 വർഷമായി ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നു, നമ്മള് നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ട സമയമായിരിക്കുന്നു. കാരണം ഒരു കൂട്ടർ അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കൂട്ടരെ പറ്റി, ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ കുടുംബത്തെ പറ്റി പറയാൻ പറ്റൂ, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അപ്പൊ ഞാന് ഈ അടുത്തിടെ ശ്രീ എ എൻ രാധാകൃഷ്ണൻ, BJP ഉന്നത നേതാവാണ്, അദ്ദേഹത്തിന്റെ കലയും രാഷ്ട്രീയവും എന്ന് പറഞ്ഞ ഒരു ചർച്ച അദ്ദേഹം ചില ദിവസങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട് ഫേസ്ബുക്കിൽ ലൈവായിട്ട്. അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടായി. പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ശ്രീ നരേന്ദ്രമോദി, അതായത് ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്ററെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ എന്റെ അഭിപ്രായവും ഇഷ്ടവും തുറന്നു പറഞ്ഞു. കാരണം ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറൊന്നുമല്ല, അത് ആ നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിയേക്കാൾ ആ പ്രധാനമന്ത്രി എന്ന ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ഭാരതത്തിന് വളരെ നന്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്നത്തേക്ക് മാത്രമല്ല, വരും തലമുറകൾക്ക് കൂടി അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയാണെങ്കിലും രാജ്യത്തിന്റെ ഓരോ കാരണങ്ങളെപ്പറ്റിയും
ഞാനിങ്ങനെ പറയുകയുണ്ടായി. അതായത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അത് എടുത്തു പറഞ്ഞത് ഈ അടുത്തിടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയും അവർ അനുഭവിക്കുന്ന ഒരു വിഷയം, അതായത് പാഡിന്റെ സാനിറ്ററി നാപ്കിൻസിന്റെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം 10 രൂപയ്ക്ക് 10 പാഡ് കൊടുക്കുന്നു, അതായത് ഒരു പാഡിന് 1 രൂപ ഒരു നാപ്കിന് എന്നുള്ള രീതി വന്നു. എന്നെ അത് വളരെയധികം ആകർഷിച്ചു. ആകർഷിച്ച വിഷയം, അതിനൊരു കാരണം, ഞാൻ സ്ത്രീകളുടെ നടുക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ കുടുംബത്തിന്റെ അകത്ത് ജീവിക്കുന്ന അല്ലെ ആ കുടുംബത്തിന്റെ നാഥനാണ്. ഇവിടെ സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ പാടുന്നോ ബുദ്ധിമുട്ടുന്നോ എന്നല്ല. ഈ സമയങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഒരുപോലെയൊക്കെയാണ് ഏകദേശം. അതെ, പല തരത്തിലാണ്. ചിലർക്ക് വളരെ പെയിൻഫുൾ ആണ്, ചിലർക്ക് അത് നോർമൽ ആയിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവർ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നോർമലിൽ നിന്ന്. അപ്പോ ഇത് സൗകര്യമുള്ളവർക്ക് അതിനകത്ത് കുറച്ച് സന്തോഷം കിട്ടുന്ന വെച്ചാൽ നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്നു. വളരെ ഇന്ത്യയിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഇതിന് സൗകര്യമില്ല. ഈ പാഡിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. അപ്പോ അവർക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും അത് വെളിയിലോട്ട് വരും. അപ്പോ അത്തരം ഒരു ദുഃഖകരമായ അവസ്ഥ വരാതിരിക്കാനും അവരും സന്തുഷ്ടരായി ജീവിക്കാനും സമൂഹത്തിന് നന്മയുണ്ടാവാനും അദ്ദേഹം ഇത്രയും മൈന്യൂട്ടായി ഇത്തരം കാര്യങ്ങളിൽ പോലും ചിന്തിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് തോന്നി ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷനാണ് അതിനുശേഷം ഉണ്ടായത്. ഇപ്പം കലാകാരന്മാരിപ്പം രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇപ്പോഴെല്ലാം നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ കലയും അല്ലെങ്കിൽ സിനിമയായാലും അല്ലെങ്കിൽ നാടകമായാലും അതും രാഷ്ട്രീയവും തമ്മിൽ ഒരു പാലമുണ്ട് എന്ന് കൃഷ്ണമാരേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ KPAC എന്ന് പറഞ്ഞ ഒരു നാടക സംഘം രൂപീകരിച്ചപ്പോൾ അത് പാർട്ടിയുമായി അഫിലിയേറ്റഡ് ആയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ധാരാളം ഉപയോഗിച്ചിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ അടുത്തിടെ ശ്രീ മുകേഷ് അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൽ നിന്ന് തന്നെ ഞാൻ ധാരാളം വിവരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ഇതിലൊരു കണക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് എടുക്കാം. തമിഴ്നാട്ടിൽ എക്കാലവും അവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നവരെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ശ്രീ എം ജി രാമചന്ദ്രൻ അദ്ദേഹത്തെ എടുക്കാം, MGR. അദ്ദേഹത്തിന് ശേഷം വന്ന കരുണാനിധി. ഈ കരുണാനിധി ആയിരുന്നു ഒരു കാലത്ത് ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു. ഇദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. മലയാള സിനിമ തമിഴ് സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ശ്രീ കരുണാനിധി. പിൽക്കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി, അതിനുശേഷം ജയലളിത മുഖ്യമന്ത്രിയായി. ഇവരെല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മനുഷ്യന് എന്റർടൈൻമെന്റ് എന്നൊരു സാധനം വളരെ വലുതാണ്. അപ്പൊ ആ എന്റർടൈൻമെന്റിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം പിടിച്ചവരാണ് കലാകാരന്മാർ. അപ്പോ അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് രാഷ്ട്രീയക്കാര് അവർ വളരെയധികം കഷ്ടപ്പെട്ടും അനുഭവിച്ചാണ് രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനങ്ങളിലെത്തുന്നത്. എങ്കിലും പല അവസരങ്ങളിലും, അത് വടക്കേന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും എവിടെ നോക്കിയാലും, സിനിമയിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നും കലാകാരന്മാരെ ധാരാളം ആകർഷിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. കാരണം അവിടെ ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും. അതാണ് അതിന്റെ ഒരു ശക്തി എന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണമാരേട്ടൻ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കാലഘട്ടവും സിനിമയിലെ, മലയാള സിനിമയിലെ വലിയ അജഗജാന്തരമായ വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, നടീനടന്മാർക്കും മറ്റ് ക്രൂ മെമ്പേഴ്സിനൊക്കെ ഒരു ബഹുമാനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ന്യൂ ജനറേഷൻ സംസ്കാരത്തിൽ സിനിമയുടെ ചിത്രീകരണം, അതിൻ്റെ രീതികൾ, അതിൻ്റെ റിലീസ്, അതിലെ വിഷയങ്ങൾ, അതിൻ്റെ കണ്ടന്റ് ഒക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമയിലെ ഒരു കാരവൻ സംസ്കാരത്തെക്കുറിച്ച്, ഇപ്പോൾ താങ്കളുടെ മകൾ ഒരു ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഈ പുതിയ കാല സിനിമയുടെ ഒരു നായികയായി അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ കാരവൻ സംസ്കാരവും പഴയകാല മലയാള സിനിമയുടെ ആ ചലച്ചിത്ര സംസ്കാരവും തമ്മിലുള്ള ഒരു വ്യതിയാനം കൃഷ്ണമാരേട്ടൻ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് അതിൻ്റെ നല്ല വശമുണ്ട്, മോശ വശമുണ്ട്. ആദ്യം നല്ല വശത്തെ പറ്റി ഒന്ന് ഞാൻ പറയാം. കാരണം എപ്പോഴും നമുക്ക് വ്യത്യാസം, നമുക്ക് ഇമ്പ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ്സ് എപ്പോഴും ഇങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ മേഖലയിലും. ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതി തൊട്ട് എന്തെടുത്താലും മാറിയിരിക്കുകയാണ്. അപ്പോ സിനിമയിലും ആ മാറ്റം ഉണ്ടായിരുന്നു. ആ മാറ്റത്തിന്റെ പ്രധാന സംബന്ധിച്ചാൽ നമുക്ക് ടെക്നോളജി വല്ലാതെ ഡെവലപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, പണ്ട് ഉപയോഗിച്ച ക്യാമറ അല്ല ഇന്ന് ഉപയോഗിക്കുന്ന, പണ്ട് ഉപയോഗിച്ച ലൈറ്റ് അല്ല ഇന്ന് ഉപയോഗിക്കുന്ന, എല്ലാം മാറുകയാണ്. തിയേറ്റർ മാറുകയാണ്, പ്രൊജക്ഷൻ മാറുകയാണ്, എല്ലാം ഓൾമോസ്റ്റ് ഇപ്പൊ ടെലികാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാം മാറുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായും സിനിമയിലെ സൗകര്യങ്ങളും വർദ്ധിച്ചു. കാരണം അന്നൊരു നടൻ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ അല്ല ഇന്നുണ്ടാകുന്നത്. മാത്രമല്ല ഇന്ന് വളരെയധികം ഗാഡ്ജറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പോ സിനിമയിലെ നായകനായിക്കോട്ടെ, നായികയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവർക്ക് പുറത്തൊരു സ്ഥലത്ത് നിന്ന് വസ്ത്രം മാറാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം അവിടെയും ക്യാമറ കണ്ണുകൾ ഉണ്ട്. അപ്പോ
കാരവൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്, കുറെ അധികം കാര്യങ്ങൾ. പക്ഷേ കാരവനിലോട്ട് വല്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പുറത്ത് കാണുന്നത്. സ്വാഭാവികമായിട്ടും പണ്ട് ഒരു സ്ക്രിപ്റ്റ് വന്ന് തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു ക്യാരക്ടർ വേഷമാണ് ചെയ്യുന്നത്, നായകനുണ്ട്, മറ്റു പലരും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്ന് ഒരു ചർച്ച നടക്കുന്ന കാലമുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈസിയാണ്, കാരണം സ്ക്രിപ്റ്റ് എന്താണെന്ന്, സ്ക്രിപ്റ്റിൽ എന്താണ് ഉള്ളടക്കം, അവരെങ്ങനെയാണ് പറയാൻ പോകുന്നത്, എന്തൊക്കെ മാനേഴ്സ് അവർ ചെയ്യും, അതനുസരിച്ച് കൗണ്ടറുകളെല്ലാം മാറ്റി പറയണോ, ഇതെല്ലാം ചർച്ചകളിലൂടെ മനോഹരമായി ഇപ്പൊ കൊണ്ടുവരുന്നു. എന്ന് വെച്ച് ഇപ്പൊ ഇല്ലെന്നല്ല പറഞ്ഞു വരുന്നത്, എങ്കിലും ഈ സ്വാഭാവികമായിട്ടും കട്ട് പറയുമ്പോൾ പലരും പല കാരവനിലോട്ട് പോകുന്നു, പിന്നെ അവിടുന്ന് വിളിപ്പിക്കുമ്പോഴാണ് വീണ്ടും വരുന്നത്. വന്ന് അവിടെ ചർച്ചകൾ നടക്കാറുണ്ട്, ഡിസ്കഷൻ നടക്കാറുണ്ട്, പക്ഷെ ചില സെറ്റുകളിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രധാന നടന്മാർ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷെ അത് മനസ്സിലാക്കുന്ന ചില പ്രധാന നടന്മാരുണ്ട്, അവർ പറയും ഒന്നുകൂടി നമുക്ക് റിഹേഴ്സൽ എടുക്കാം, രണ്ടു മൂന്ന് എടുക്കാം, ചിലർക്ക് അതിനുള്ളൊരു സാവകാശം വരില്ല. പിന്നെ കാരവൻ ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ കേൾക്കുന്ന സംഭവങ്ങൾ വേറെ പലതുമാണ്. കാരവനകത്ത് അന്യായമായ പലതും നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത്. ഇത് കുറച്ച് തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ട്. കാരവൻ വളരെ നല്ലതാണ്, കാരണം ഒന്ന് വിശ്രമിക്കണമെങ്കിൽ, ഇപ്പോ പ്രധാന നടന്മാർക്ക് മാത്രമല്ല ഇപ്പൊ കാരവൻ മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷെ എങ്കിലും കാരവന്റെ നല്ല വശം കഴിഞ്ഞിട്ട് അതിനകത്ത് കുറെ മോശവശങ്ങൾ അടുത്ത കാലത്ത് നടന്നതായിട്ട് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് പോലീസ് നമ്മുടെ നിയമ നടപടി നിയമ ലോ ആൻഡ് ഓർഡറിനുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഏത് സെറ്റിലോട്ടും അവർക്ക് പ്രവേശനമുണ്ട്. എപ്പോഴും അവരവിടെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ട് അവിടെ അവർ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഏത് സമയത്തും എവിടെയും ആർക്കും കയറി ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ ലോ ആൻഡ് ഓർഡർ, നമ്മുടെ പോലീസ് ഫോർവേഡ് ആരും ആയിക്കോട്ടെ. അതുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പടരാൻ പാടില്ല, തെറ്റിദ്ധാരണകൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ അത് ഒരാളെയോ രണ്ടാളെയോ മാത്രമല്ല ബാധിക്കുന്നത്, സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ മകളും സിനിമയിലുണ്ട്, സ്ത്രീകളെ പറ്റി ആകുമ്പോൾ ആരോപണങ്ങൾക്ക് ശക്തി കൂടും. അപ്പൊ അതൊന്നും വരാൻ പാടില്ല, അത് ക്ലിയർ ചെയ്ത് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുമായി കൂടി ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് കൃഷ്ണമരട്ടൻ പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്താവനകൾ സിനിമാ നടന്മാർ, പ്രത്യേകിച്ച് മലയാളത്തിലെ പല നടന്മാരും, അതുപോലെ തന്നെ മുഖ്യധാരാ നടന്മാരും, അതുപോലെ സാധാരണക്കാരും, അതുപോലെ എഴുത്തുകാരും ഒക്കെ തന്നെ ഈ രാഷ്ട്രീയമായ, അതായത് സാമൂഹ്യ വിഷയങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പലരും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നേരത്തെ കൃഷ്ണമരണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും പല രാഷ്ട്രീയമുണ്ടായിരിക്കാം. അപ്പം ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഈ കലാകാരന്മാരും അങ്ങനെയുള്ള ആളുകളും ഇടപെടുമ്പോൾ വളരെ ശക്തമായ വിമർശനം ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല സെലക്റ്റീവായിട്ട്, അതായത് ഇപ്പോൾ ചില ആളുകൾ, സാംസ്കാരിക ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന സിനിമാ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ ഒരു പക്ഷം മാത്രം ചേർന്നുകൊണ്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ എല്ലാ വിഷയത്തിലും പ്രതികരിക്കണം. ഇപ്പോൾ പലതിലും പ്രതികരിക്കാതിരുന്ന ഒരു വ്യക്തി അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കാലങ്ങൾക്ക് ശേഷം മൗനമായിരുന്നിട്ട് പ്രതികരിച്ചു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സെലക്റ്റീവ് പ്രതികരണം അല്ലെങ്കിൽ ഏകപക്ഷീയമായ പ്രതികരണം, ഇത്തരം പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതേക്കുറിച്ച് എന്താണ് കൃഷ്ണമാരട്ടന്റെ അഭിപ്രായം? സുദർശൻ, ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോ വിമർശനങ്ങൾ അല്ലെ പ്രതികരണങ്ങൾ, ഒഫ്കോഴ്സ് ഒരു കലാകാരനാണെങ്കിൽ, രാഷ്ട്രീയക്കാരനാണെങ്കിൽ, സ്പോർട്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും അറിയപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും ഇടുമ്പോൾ അതിന് പ്രതികരണം ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഈ സെലക്റ്റീവ്നെസ് വരുന്നതിനകത്തെ വിഷയമുള്ളൂ. ഇപ്പോ ഒരു വിഭാഗം ആൾക്കാർ, ഇപ്പൊ ഞാൻ നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തെ പറ്റി പറയാം. അദ്ദേഹം എന്റെ മാത്രം പ്രൈം മിനിസ്റ്റർ അല്ല. ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ഇവരെല്ലാവരും വിമർശനത്തിന്, ഇവരെയൊക്കെ വിമർശിക്കാനുള്ള അധികാരം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പക്ഷെ ഇന്ന് വരെ ആരുടെയും പേരെടുത്ത് മോശമായ ഒരു കാര്യം പറഞ്ഞു. ഒരു വ്യക്തി നല്ല പ്രവൃത്തി ചെയ്താൽ അത് ഞാൻ പറയും. പണ്ടങ്ങനെ പറയാൻ അവസരങ്ങളില്ലായിരുന്നു, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് എനിക്ക് എന്റെ പ്രൈം മിനിസ്റ്ററെ പറ്റി പറഞ്ഞുകൂടാ? ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് മൈലുകളുമായി നടക്കുന്നതും ഇരിക്കുന്നതും ആ മൈലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായ സുന്ദരമായ ഒരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് വന്ന് നിരന്തരമായ തെറി പറയലും മറ്റുമുണ്ട്. എന്നെ അത് ബാധിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോ നമ്മൾ മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാരെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ ഭാരതവുമായി അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് UAE. അവിടത്തെ ഒരു ഭരണാധികാരി ഒരു പുലിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപാരമായിട്ട് നല്ല അഭിപ്രായം പറയുന്നു, ഞാനും ചിലപ്പോൾ നല്ല അഭിപ്രായം പറയും, പക്ഷെ അവിടെ മോശം പറയുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മാത്രം ഇത് പറയുമ്പോൾ അല്ലെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റിനെ പറയുക, അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെയും വിമർശിച്ച് ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് കാര്യം. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കേരളത്തിൽ മലയാളികളാണോ എന്നും സംശയിക്കുകയാണ്. ഇപ്പോ നമ്മൾ എപ്പോഴും ഇപ്പോ
കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒരു ഭൂമി കുലുങ്ങുന്ന കാണാം. അതെന്താണെന്ന് പിടികിട്ടുന്നത്? നമ്മൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെയും അവരെല്ലാരും കാണുകയാണ്. നമ്മൾ ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മൾ സെപ്പറേറ്റ് രാജ്യമോ ഒന്നും അല്ല. അപ്പോ അനാവശ്യമാണ് എപ്പോഴും എപ്പോഴും വടക്കോട്ട് നോക്കി ചീത്ത പറഞ്ഞിട്ടിരുന്ന വടക്ക് നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരാളെ കൊല ചെയ്യപ്പെടുന്നു, എന്ത് കാരണത്തിലായിക്കോട്ടെ, ആരുടെ കൊലപാതകവും തെറ്റാണ്, ദുഃഖകരമാണ്, വേദന ഉണ്ടാക്കുന്ന കാര്യം, അതിനെ നമ്മൾ കടുത്ത ഭാഷയിൽ തന്നെ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ ഇപ്പോ അവിടെ മരണപ്പെടുന്നത് ഒരു ഹിന്ദുവാണ് കൊല്ലുന്നതും ഒരു മറ്റ് ന്യൂനപക്ഷത്തിൽ ഒരാളാണ് മരണപ്പെടുന്നതെങ്കിൽ ഇവിടെ അത് ഭയങ്കരമായി റിയാക്ട് ചെയ്യും. തിരിച്ച് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ പേർ കൊല്ലപ്പെടുന്ന ഒരു ദിവസം, നമ്മൾ ഇവരുടെ മതം നോക്കിയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ഹിന്ദുവിനെ മറ്റൊരാളായിരിക്കും കൊല്ലുന്നത്, അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനെ ഹിന്ദു ഒരാളായിരിക്കും കൊല്ലുന്നത്. അങ്ങനെ നോക്കിയാൽ അപാരമായ പ്രശ്നമുണ്ടാവും, നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മരണം നടക്കുമ്പോൾ ആ മരണമായി കാണുക, അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണരുത്, രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുജനം സംസാരിക്കാതിരിക്കുക. അപ്പൊ പകുതി പ്രശ്നം തീരും. നമ്മളെല്ലാം ജനിച്ചു വളർന്നത് കേരളത്തിലാണ്, എന്റെ നാട് കേരളം തന്നെയാണ്, അത് നാളെ മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ ജനിച്ചു വളർന്നപ്പോ, ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിലാണ് ജനിച്ചു വളർന്നത്, എല്ലാ സമുദായ അംഗങ്ങളും, അതായത് എന്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എന്റെ അയൽവക്കം എന്ന് വെച്ചാൽ അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഈ വേർതിരിവ് അറിയാതെയാണ് വളർന്നിരുന്നത്. ഈ അടുത്തറയാണ് നമ്മൾ പഴയൊരു സുഹൃത്തുമായി ഒന്ന് കട്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇടത്തറ ആരും എഴുതിയിരുന്നു, ഒരു പ്രമുഖ നടന്റെ വീട്ടിൽ ഒരു സുഹൃത്ത് പോയപ്പോ, അദ്ദേഹം മുസ്ലിമുമാണ്, പോയ സുഹൃത്ത് ഹിന്ദുവാണ്, സൗഹൃദ മത സൗഹാർദ്ദത്തിന്റെ ഉത്തമ ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല, ഇതൊരു സൗഹൃദം മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒക്കെ ഇത് കൊണ്ടിരുന്നതാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഇതിനോടൊക്കെ ഈ സെലക്റ്റീവ് പ്രതികരണത്തിലൂടെ വളരെ ദുഃഖകരമായ സംഭവം വരുന്നു. അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും ഈ പോളറൈസേഷൻ ഉണ്ടെങ്കിൽ റിവേഴ്സ് പോളറൈസേഷനും സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാതിയും മതവും ഒക്കെ വലിയതായിട്ടൊന്നും കാണരുത്. അത് അവസാനമായി പ്രയോഗിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഈ ജീവിതത്തിൽ തോന്നുന്നത്. നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ. അത് അങ്ങനെ പോയാൽ ഈ കേരളത്തിനും ഈ രാജ്യത്തിനും നല്ലതായി. ഇനി നമുക്ക് കലാജീവിതത്തിലേക്ക്, ആ ഒരു കലയുടെ ആ ഒരു കലാജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ അത്ര സജീവമല്ല കലാരംഗത്തെങ്കിലും അത്രയും ഒരു ഇപ്പം സീരിയൽസ് ആയാലും സിനിമ ആയാലും അത്രയും കാര്യമായ ഒരു എൻട്രൻസോ കാര്യങ്ങളോ കഴിഞ്ഞ കുറച്ച് കാലമായി നടത്തിയിട്ടില്ല. എന്താണത്? സ്വയം അത് അതിൽ നിന്ന് മാറിയതാണോ, അതോ വേറെന്തെങ്കിലും അതിന് പ്രത്യേക കാരണമുണ്ടോ? അതായത് താങ്കളെ പോലുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നവർ ഇന്നും ധാരാളമായി പഴയ കാലത്ത് കണ്ടവർ ഇന്ന് മുതിർന്നവരായി, അതുപോലെ തന്നെ ഒരുപാട് പേർ താങ്കളുടെ അഭിനയത്തെയും ആ കലാ ജീവിതത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഒന്ന്, സ്വയം ഒരു ബ്രേക്ക് എടുത്തതാണോ? അല്ല, എനിക്ക് പറയാൻ കിട്ടാതായതാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ സീരിയൽ മേഖലയിൽ ഞാൻ 2006 സീരിയൽ അഭിനയം നിർത്തിയതാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട മേഖലയാണ് സീരിയലും സിനിമയും. പക്ഷെ സീരിയല് എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു വെച്ചാൽ, ഞാൻ ധാരാളം വേഷങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെ അതിനകത്ത് എപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഏതോ ഒരു സ്റ്റേജിൽ എനിക്ക് വലിയ പ്രാധാന്യം തോന്നിയില്ല എന്റെ ഞാൻ ചെയ്യുന്ന വേഷങ്ങൾക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊന്നും മാറി നിൽക്കാം, എല്ലാം മാറി വരുമല്ലോ, എന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുടന്നോ ഒന്നുമല്ല, നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് എവിടെ കിട്ടുന്നു അങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയിലോട്ട് പോയി. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഒരു വിജയമോ അല്ലെങ്കിൽ നിരന്തരമായി എനിക്ക് സിനിമകൾ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതാണ് രണ്ട് ഇതിലും നടക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് ബ്രേക്ക് എടുത്തത് സീരിയലിലാണ്, സിനിമയിൽ അങ്ങനെ എടുത്തിട്ടില്ല. ഇനി എന്താണ് നമുക്കറിയില്ല, ഈ കോവിഡ് വന്നപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ ടിവിയിലോട്ട് പോകുന്നൊരു കാലമായിട്ട് തോന്നുന്നു. ഇപ്പൊ OTT ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇനി എല്ലാവരും സിനിമ ടിവിയിലാണോ കാണാൻ പോകുന്നത്? അപ്പോ TV വീണ്ടും ശക്തമാകുന്നൊരു തോന്നലാണ്. പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞാൽ എന്താണ് സിനിമ കിട്ടാതായതിന്റെ കാരണങ്ങൾ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതരം കാരണങ്ങളുണ്ടാവും. ഞാൻ 31 സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ട് മേ ബി കാണുന്നവർക്ക് മടുപ്പുണ്ടായതാണോ, അതോ വേറെ വല്ല കാരണങ്ങൾ നമുക്ക് ഹിഡൻ ആയിട്ടുള്ളതാണോ? ചിലർ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് അവിടെ നിന്നൊരു പാരയുണ്ട്, ഇവിടെ നിന്നൊരു പാരയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ പാര ദൈവം പോലെയാ, ദൈവത്തെ നമ്മൾ കാണുന്നില്ല, നമ്മളൊരു ഫീലാണ്, ഇതുപോലെ പാരയും. അതുകൊണ്ട് എന്താണ് കാര്യം എന്നറിയില്ല. എല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്നൊരു സംഭവമാണല്ലോ ലോകം, തിരിച്ച് എല്ലാം ശക്തമായി വരുന്നൊരു മാനസിക വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇതോട് ചേർത്ത് വെച്ച് ചോദിക്കുകയാണ്, സിനിമയിൽ ഇത്തരത്തിലുള്ള ലോബിയിങ് ഗോഡ്ഫാദറുകളെ സൃഷ്ടിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് നടന്മാർക്കും നടിമാർക്കും ആരെങ്കിലും ഒരു ഗോഡ്ഫാദർ വേണം ഒന്ന് ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോകാനെന്ന്. ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫീല് വ്യക്തിപരമായിട്ടല്ല പൊതുവെ ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? കുറെയൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോബിയിങ് എക്കാലത്തും ഉണ്ട്, അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ ഞാൻ ഒരു കാലത്തും ഒരു ലോബിയിലും പെടാത്ത ഒരാളായിരുന്നു, ഒരു ലോബിയിലും പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഇനിയും ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഒരു ഗോഡ്ഫാദർ അല്ലെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്, അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം
സിനിമയിൽ കയറിപ്പറ്റാൻ ചിലപ്പോ സഹായിക്കുമായി. പക്ഷേ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വന്തമായ കഴിവില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. ഇപ്പോ അടുത്തറി എന്റെ മകളെ പറ്റി വരെ നെപ്പോട്ടിസത്തിൽ പറയുണ്ട്. ഒന്ന്, ഞാൻ ഒരിക്കലും സിനിമയിൽ അത്ര ഒരു വലിയ മാർക്ക് ഉണ്ടാക്കിയ ഒരാളല്ല, വലിയൊരു സ്ഥാനങ്ങളൊന്നും കൈകാര്യം ചെയ്തില്ല. എന്റെ മകൾക്ക് നെപ്പോട്ടിസത്തിന്റെ ഒരാളായിട്ടാണ് വന്നതെങ്കിൽ ഈ കഴിഞ്ഞ 6 കൊല്ലത്തിൽ 60 സിനിമ ചെയ്യാമായിരുന്നു. വെറും 6 സിനിമ മാത്രമാണ് എന്റെ മകൾക്ക് കിട്ടിയത്, ചെയ്തതല്ല കിട്ടിയത്. അതുകൊണ്ട് ഇതിനകത്ത് എനിക്കറിയില്ല, ലോബിങ് ഒഫേഴ്സ് ഉണ്ടായിരിക്കും. കാരണം പണ്ട് നമ്മൾ പറയുമല്ലോ, യുണൈറ്റഡ് വി സ്റ്റാൻഡ് ആൻഡ് ഡിവൈഡഡ് വി ഫോൾ എന്ന്. കൂടി ചേർന്നിരുന്ന് കഴിഞ്ഞാൽ പലതും വർക്ക് ചെയ്യും. ഇപ്പൊ പണ്ടൊരു കാലത്ത് തിരുവനന്തപുരം ലോബി ഉണ്ടായിരുന്നു, ഇപ്പൊ കേൾക്കുന്നു എറണാകുളത്താണ് സിനിമ മുഴുവൻ. എല്ലാരും ചോദിച്ചു, ചേട്ടൻ എന്താ എറണാകുളത്ത് പോയി താമസിക്കാത്ത, ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, എപ്പോഴും എന്റെ വിശ്വാസം എന്ത് വരാനാണോ അത് വരും, അത് കൃത്യമായി വന്നുകൊണ്ടിരിക്കും. ഞാൻ നാളെ ഒരു ലോബിയിൽ പെടാനാണെങ്കിൽ ഞാൻ ആ ലോബിയിൽ തന്നെ തന്നെ വന്ന് പെട്ടോളൂ. എനിക്ക് തോന്നുന്നു ഇതില് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ ഒരു ലോബിയിലും പെട്ടിട്ടില്ല. എനിക്ക് സിനിമ കിട്ടാത്തത് ഇങ്ങനെ വല്ല ലോബിക്കാര് ചെയ്യുന്നതല്ലാണോ ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ നമ്മള് സിനിമയെ പറ്റി കൂടുതൽ അറിയുന്ന, ഇപ്പൊ സിനിമയ്ക്ക് പുറത്തു നിന്ന ഈ സുശാന്ത് സിംഗ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ വരുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് ഞെട്ടുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായൊരു തെളിവ് ആരെയും പറ്റി പറയാൻ എന്റെ കയ്യിൽ ഇല്ല, അതാണ് സത്യാവസ്ഥ. പിന്നെ സിനിമയിൽ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ഒരുപാട് അത്ര നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരിക്കലും ആശാസ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പഴയകാല മലയാള സിനിമയുടെ ഒരു ഡിസിപ്ലിൻ, സിനിമയുടെ സിനിമാ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ്റെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു മാധ്യമമായി സിനിമ മാറുന്നു, ഒരു ജനകീയ മാധ്യമം എന്നതിനപ്പുറം പുതിയ തലമുറയെ വഴിതെറ്റിക്കുകയും ആവശ്യമില്ലാത്ത പാതകളിലൂടെ പ്രത്യേകിച്ചും യുവാക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ആക്ഷേപമുണ്ട്. അതിനെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കൃഷ്ണമാരണ എങ്ങനെ കാണുന്നു? തീർത്തും ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്. കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജോലി കിട്ടുക, ചെന്ന് അഭിനയിക്കുക, ആ ചിത്രം നല്ല പോലെ പോവുക, അതിലൂടെ പേരും പണവും സമ്പാദിക്കുക, ഇതൊക്കെയാണ് മിനിമം ഒരു ആഗ്രഹം ഒരു കലാകാരന്റെ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് വേഷം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ട്. കാരണം നമുക്കൊരു സംവിധായകനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അവിടെ എത്തിക്കുക, കാണുക, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാലമുണ്ടായിരുന്നു. ഇന്ന് ദൈവമായിട്ട് കുറെ ഗുണങ്ങൾ ഈ അപ്രോച്ച് ഈസി ആക്കി കൊടുത്തു. അതായത് നമുക്കിന്ന് ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഫോൺ വഴിയാണെങ്കിൽ എല്ലാം നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു സൈഡ്, അതിനെ ദുരുപയോഗം എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന കലാകാരന്മാരായിരുന്നു. ഇന്ന് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാവർക്കും അഭിനയിക്കണം, പെട്ടെന്ന് പണം ഉണ്ടാക്കണം. ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നോക്കും, അവിടെയാണ് ഈ പ്രലോഭനങ്ങൾ, അല്ലെങ്കിൽ ഈ ബ്രൈബിംഗ് എന്ന് പറയുമല്ലോ. ബ്രൈബ് കാശായിട്ട് തന്നെ വേണമെന്നില്ല, അത് പല രീതിയിലാകാമല്ലോ. അതിലൊന്നാണ് ഈ മയക്കുമരുന്നൊരു സംഭവം. അപ്പൊ ധാരാളം മയക്കുമരുന്നുമായി അതിന്റെ സപ്ലയേഴ്സ് ഒക്കെ ഇവരുമായി ബന്ധപ്പെടുന്നു. അപ്പൊ ഇവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒരാളെ മയക്കുക എന്നുള്ളതാണല്ലോ, അതായത് നമ്മൾ കറക്കുക, മയക്കുക. അപ്പൊ ഇതിന് അവസരങ്ങൾ കൂടി വന്നു, എല്ലാവർക്കും അഭിനയിക്കണം എന്നൊരു ത്വര ഇങ്ങനെ കയറി വരുന്നു. അപ്പോ ഈ എന്താ പറയണ്ടേ, എങ്ങനെയും എനിക്ക് പിടിച്ചെടുക്കണം, എങ്ങനെയും എനിക്ക് പേരുണ്ടാക്കണം, പണം ഉണ്ടാക്കണം, അതിന്റെ മോശവശങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വ്യക്തിയായിട്ട് ഇന്നത്തൊരു അഭിപ്രായം പോലും എനിക്ക് പറയാൻ കൃത്യമായിട്ട് അറിയുന്നില്ല. കാരണം ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കുന്നതിനായിട്ട് എനിക്ക് ബന്ധമില്ല. അതുകൊണ്ട് എന്താണ് ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു ഗുണവശം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ തീർത്തും ദുഃഖകരമായ ഒരു സംഭവമാണ് സിനിമയ്ക്ക് തന്നെ, അല്ലെങ്കിൽ കലാരംഗത്തിന് തന്നെ വളരെയധികം മോശം പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അടുത്തറ നടക്കുന്നത് എന്ന് വെച്ച് ഭൂരിപക്ഷം പേരും ഇതിന്റെ ഇതിന്റെ ഒരു ഭാഗമല്ല. ഭൂരിപക്ഷം പേരും നല്ലവരാണ്, പക്ഷേ എപ്പോഴും നെഗറ്റീവ് വോയിസസ് മച്ച് മോർ വോസിഫറസ്, അല്ലെങ്കിൽ വോക്കൽ എന്ന് പറയും. അതുകൊണ്ട് തെറ്റായ സംഭവങ്ങൾ ആണ് കൂടുതൽ വെളിയിലോട്ട് വരുന്നത്. അതുകൊണ്ട് ആ ഉള്ള സംഭവങ്ങളെയും അതിശക്തമായി അടിച്ച് നിരപ്പാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് മറ്റൊരു മേഖല വെറുതെ മാധ്യമങ്ങളുടെ, ഇപ്പൊ ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. തുടക്കത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ റോള്, ദൂരദർശൻ ആദ്യത്തെ നമ്മുടെ ചാനലാണ്, അപ്പോൾ ആ റോൾ കൂടി പ്ലേ ചെയ്തത് കൊണ്ട്, വാർത്തകളൊക്കെ അവതരിപ്പിച്ചത് കൊണ്ട് ആ ഒരു മാധ്യമ ബോധം കൂടി മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതി, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ ഒരു വിഷയം സൂചിപ്പിച്ചതുപോലെ, ഏകപക്ഷീയമായ മാധ്യമ പ്രവർത്തനം, വാർത്തകളെ വളച്ചൊടിക്കല്, വക്രീകരിക്കല്, അതുപോലെ തന്നെ തെറ്റായ വാർത്തകൾ നൽകല്, അതിന് നടപടി നേരിടല്, അതിപ്പോൾ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഒരുപാട് വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ
അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പറയാം, ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതിയെ, വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി കൂടിയാണല്ലോ, അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ആ ഒരു രീതിയെ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ കോൺട്രവേഴ്സിയൽ സംഭവമാണ്, ഇതിനൊക്കെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞില്ല, എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ എന്നെ എടുത്ത് നമ്മുടെ. ഞാൻ ദൂരദർശനിലെ ഒരു വാർത്താ വായനക്കാരനും ഒരു അനൗൺസറും ഒക്കെ ആയിട്ട് കുറച്ചു കാലം, ഒരു 5 കൊല്ലത്തോളം ജോലി ചെയ്തിരുന്നു. വളരെ മനോഹരമായ ഒരു ജോലിയാണ്. എപ്പോഴും ഇപ്പൊ സുദർശനാണെങ്കിലും എനിക്ക് നിങ്ങൾ ഈ വാർത്ത വായിക്കുന്ന പുതിയ തലമുറ വളരെയധികം ഇഷ്ടമാണ്. എന്താ ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ, അന്നത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ സംവിധാനങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് പ്രസന്റേഴ്സ് ആണ് ബേസിക്കലി. ആ പ്രസന്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ വളരെ സുന്ദരമാണ്. ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും എന്ത് രസമാണ് ഇന്നുള്ളവർക്ക്. പക്ഷെ ഈ രസത്തിന്റെ അകത്തൊരു തകരാറ് വരുന്നത് അവിടെയും നേരത്തെ സിനിമയുടെ പറഞ്ഞ ഒരു മത്സര ബുദ്ധി വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനത്തോട്ട് വരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്ത് തലക്കെട്ടും എഴുതും. അതായത് ഹെഡ്ലൈൻസ് ബെയ്റ്റിംഗ് എന്തോ പറയുന്നത്, അതായത് തലക്കെട്ട് കണ്ട് ആൾക്കാരെ ആകർഷിച്ച് അതിനകത്ത് കണ്ടന്റും തലക്കെട്ടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ന്യൂസുകൾ വരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും നല്ല സൗകര്യങ്ങൾ ദൈവം കൊടുത്തല്ലോ, എന്തിനാ അതിനെ മിസ്യൂസ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ എവിടെയോ വരുന്നു. കാരണം ഈ ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ എന്താണ് ഫ്ലാഷ് ന്യൂസ്, പണ്ടൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ദൂരദർശനിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്തെങ്കിലും വളരെ വലിയൊരു അപകടം അല്ലെ, കൊലപാതകം അല്ലെങ്കിൽ അങ്ങനത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരികയാണെങ്കിൽ കുറെ അധികം ആലോചിക്കും. അവിടെ എഡിറ്ററിന് കൊടുക്കും, മുകളിൽ ദൂരദർശൻ ഡയറക്ടറിന്റെ കോപ്പി, സാർ അത് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ആലോചിച്ച് ആദ്യം ചിലപ്പോൾ ഒരു മ്യൂസിക് ആയിരിക്കും പോകുന്നത്. ആരെങ്കിലും വലിയ ആരെങ്കിലും മരണപ്പെട്ടാൽ അങ്ങനെ ഷോക്ക് കൊടുക്കാതെ കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് നല്ലതെന്നല്ല പറഞ്ഞു വരുന്നത്, എങ്കിലും ഇത്രയും അഡ്വാൻസ് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ജനങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ന്യൂസ്, ഡിസ്റ്റർബിങ് അല്ലാത്ത ന്യൂസ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുന്ന രീതി ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ സിംഗപ്പൂരിൽ പോയിരുന്നു, അവിടെ നിന്ന് വാർത്ത കാണാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ചാനലുകളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കാര്യം, അത് ഡിസ്റ്റർബിങ് കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം ഈ അപകടങ്ങളോ കൊലപാതകങ്ങളോ നടക്കുമ്പോൾ നേരിട്ട് കാണിക്കുക ഇതൊന്നും ഈ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കില്ല. അതായത് വളരെ സൂത്തിങ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കണം, എല്ലാം വരണം, പക്ഷെ ഡിസ്റ്റർബിങ് ന്യൂസ് ഒന്നുകിൽ മാസ്ക് ചെയ്ത് അല്ലെങ്കിൽ ബോഡികോൾ മറച്ചു പിടിച്ച് കാണിക്കില്ല, അങ്ങനെയൊക്കെയാണ് കാണിക്കണം, അല്ലെങ്കിൽ അവിടെ അനുവദിക്കില്ലെന്ന്. അപ്പോ ഞാൻ പറഞ്ഞില്ല, വീണ്ടും ഈ പറയുന്ന എനിക്കും ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ വരുമ്പോൾ കാണാൻ താല്പര്യമുണ്ട്, ടിവിയുടെ മുന്നോട്ട് ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലവെന്നോ അല്ല അങ്ങനെ പാടില്ലെന്നും, പക്ഷേ ഇതിനകത്ത് എവിടേക്കോ കുറച്ച് എല്ലാ ഇതിന് നമുക്കൊക്കെ അസോസിയേഷൻസ് ഉണ്ടല്ലോ, ഞെട്ടിക്കുന്ന വാർത്തകൾ കൊടുക്കണോ വേണ്ടയോ എന്നും വേണ്ടാത്ത വാർത്തകൾ. കാരണം 5 ന്യൂസ് ചാനൽ കണ്ടാൽ 5 തരം വാർത്തകൾ, 5 ഹെഡ്ലൈൻസ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു അജണ്ടകൾ വരുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നല്. ഞാൻ വീണ്ടും പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് വാർത്ത വായനയും കേൾക്കുന്നതിന്. അതുകൊണ്ട് എന്റെ ഒരു സ്വന്തം അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ആരെയും വേദനിപ്പിക്കാനല്ല പറഞ്ഞത്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ച്, ഒരു രസകരമായ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഉടനെ എങ്ങാനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടോ? അതിനെ ഒരു രസകരമായ ചോദ്യമായി മാത്രം കണ്ടാ മതി. അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു, രസം മാത്രമല്ല എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്ക് എന്നും രാഷ്ട്രീയം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ ഇലക്ട്രോണൽ രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. കാരണം പലരുടെയും ക്യാമ്പയിനിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP 4 സ്ഥാനാർത്ഥികളുടെ സ്ഥലത്ത് ഞാൻ ക്യാമ്പയിനിങ്ങിന് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കുമ്മനം രാജേഷിന് വേണ്ടി, എന്റെ പ്രിയ സഹോദരി ശോഭാ സുരേന്ദ്രന് വേണ്ടി ആറ്റിങ്ങിൽ പോയിട്ടുണ്ട്. സഹോദരനായ സുരേന്ദ്രൻ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പത്തനംതിട്ടയും, എന്റെ അയൽവാസി എന്റെ സഹപ്രവർത്തകനായ സുരേഷ് ഷേട്ടിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂരും പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാമ്പയിനിങ്ങിന് പോവുക, രാഷ്ട്രീയം. പക്ഷെ ഈ നിൽക്കുന്നത്, രാഷ്ട്രീയ ഇലക്ഷൻ നിൽക്കുന്നതും പോരാടുന്നതൊക്കെ ഒരു വേറെ മേഖലയാണ്. സ്വാഭാവികം മനസ്സിന്റെ എവിടെയൊക്കെ ഇത് പണ്ടേ ഉണ്ട് എങ്കിൽ പോലും പ്രവർത്തനമായിരുന്നു എന്റെ മേഖല. ഇനി നാളെ വേറെന്തെങ്കിലും ദൈവം എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തും ഞാൻ സ്വീകരിക്കും. കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ് രാഷ്ട്രീയം, പണ്ടും ഇന്നും. അതുകൊണ്ട് എന്താണോ രസം എന്താണെന്ന് എനിക്കറിയില്ല, അതിനകത്ത് നോക്കാം ഭാവി എന്താണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നില്ലേ, അപ്പൊ തന്നെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം ഈ ഓണക്കാലത്ത് കൃഷ്ണമാരേട്ടനുമായിട്ട് തത്വമയിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പനേരം സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ കുടുംബാംഗങ്ങളെയും സഹധർമ്മിണിയും മക്കളെയും ഒക്കെ ഞങ്ങളുടെ സ്നേഹവും ഓണാശംസകളും ഒക്കെ അറിയിക്കുക. തുടർന്നുള്ള സാമൂഹ്യ ജീവിതത്തിലും കലാജീവിതത്തിലും ഒക്കെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ഓണക്കാലം കൃഷ്ണമാരേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോവിഡൊന്നും നമുക്കൊരു പ്രശ്നമല്ല, നമുക്കൊരു കൂട്ടായ്മയുടെ ഓണമാണ്, സ്നേഹത്തിന്റെ ഓണമാണ്. അതൊക്കെ ഏത് രോഗാവസ്ഥയിലും ഏത് എതിർദിശയിലാ എങ്ങനെ വന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകും. ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്.
എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നമ്മുടെ ടീം തത്വമയുടെ പ്രേക്ഷകർക്കായിട്ട് രണ്ടു വാക്ക് ഓണാശംസകളും ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടു വാക്ക് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആദ്യം തന്നെ തത്വമയുടെ സ്റ്റാഫ് എനിക്ക് കുറച്ചുപേരെയൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ, നേരിട്ടില്ല. ഓഫ്കോഴ്സ് സുദർശനെയും ഒക്കെ എനിക്കറിയാം. അപ്പോ തത്വമയുടെ എല്ലാ സ്റ്റാഫിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരു ഒരു മനസ്സ് നിറഞ്ഞ ഒരു ഓണാശംസ. ഒപ്പം തത്വമയ്ക്ക് ധാരാളം പ്രേക്ഷകരുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരു എന്താണ് സന്തുഷ്ടമായ അത്ര നമ്മൾ ആഘോഷപൂർണ്ണം അല്ലെങ്കിൽ പോലും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ ഒരു കൂട്ടരും കൂടെ ഉണ്ട്, ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന അവരോടാണ്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ പലരും ഇന്ന് അതീവ റിസ്ക് എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആദ്യം തന്നെ ആരോഗ്യരംഗത്തെ പ്രവർത്തകർ, അത് ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, ബോയ്സ് പലരും ഉണ്ട്. പിന്നെ ഈ സാനിറ്റൈസിങ് മേഖലയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു വലിയ വിഭാഗം എനിക്ക് എപ്പോഴും ഓർക്കും, നമ്മുടെ പോലീസുകാർ. അവർക്ക് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇവർക്ക് സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഈശ്വര, അവിടെ നിൽക്കുന്നു റോങ് ടൈമിൽ അവിടെ നിൽക്കുന്നു, സമയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ബന്ധപ്പെട്ട് കുറെ പേരുണ്ട്, ആംബുലൻസ് ഡ്രൈവേഴ്സ് ആയിട്ട് ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ആരോഗ്യമുണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, നല്ലൊരു ഓണവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ശ്രീകൃഷ്ണകുമാർ, എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിന്റെ ആ ഒരു വിത്തുകൾ പാകിക്കൊണ്ടാണ് അദ്ദേഹം ഈ സംഭാഷണം അവസാനിപ്പിച്ചത്. തത്വമയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നേരുകയാണ്. ടീം തത്വമയുടെയും തത്വമയി പ്രേക്ഷകരുടെയും അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമെല്ലാം അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ വീക്ഷണവും കലാവീക്ഷണവും ഒക്കെ തന്നെയാണ് ടീം തത്വമയിയോട് പങ്കുവച്ചത്. അപ്പോൾ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം.